ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന വൻ സംഘത്തെ പോലീസ് പിടികൂടിയ വാർത്തയാണ് ക്രൈംബ്രാഞ്ചിൽ ആദ്യം. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ മാല പൊട്ടിച്ച അഞ്ചംഗ സംഘത്തെയാണ് പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തത്. 20 മാല പൊട്ടിക്കൽ കേസുകൾ ഇവർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ജിതിൻ ചന്ദ്രൻ നൽകുന്ന കാഴ്ചയിലേക്ക്. തിരുവനന്തപുരം സിറ്റി ഷാഡോ പോലീസാണ് ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന അഞ്ചംഗ സംഘത്തെ പിടികൂടിയത്. തിരുവനന്തപുരം സ്വദേശികളായ വിജയകാന്ത്, അനീഷ്, ഗോകുൽ, മണികണ്ഠൻ, വിനോദ് എന്നിവരാണ് അറസ്റ്റിലായത്. 22 വയസ്സുള്ള വിജയകാന്താണ് പിടിച്ചുപറ സംഘത്തിന്റെ തലവൻ. മുൻപ് മാല പൊട്ടിച്ച കേസിൽ ജുവനൈൽ ഹോമിൽ കഴിഞ്ഞിട്ടുള്ള ഇയാൾ പിന്നീട് പിടിച്ചുപറ സംഘത്തെ രൂപീകരിക്കുകയായിരുന്നു. വിജനമായ സ്ഥലങ്ങളിലും മറ്റും വ്യാജ നമ്പർ പ്ലേറ്റുള്ള ബൈക്കിലെത്തിയാണ് സംഘാംഗങ്ങൾ മാല പൊട്ടിച്ചിരുന്നത്. സംഘത്തിന്റെ പിടിച്ചുപറ രീതിയെക്കുറിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് വെങ്കടേഷ്: ആദ്യം രണ്ട് ബൈക്കിൽ ആൾക്കാരനെ വിടും. വെതർ പോലീസ് ചെക്കിംഗ് ഉണ്ടോ ഇല്ലോ നോക്കാൻ വേണ്ടി ദേ വിൽ സെൻഡ് ദ റെക്കി പാർട്ടി. നോക്കിയിട്ട് റോഡുകളിൽ കണ്ടിട്ട് ആളില്ലാതെ പ്രായമുള്ള സ്ത്രീകളിനും കണ്ടുപിടിക്കും. പിന്നെ മോഡസ് ഓപ്പറാൻഡി പറഞ്ഞാൽ ബൈക്ക് അവരുടെ സ്വന്തം ബൈക്കായിരിക്കും, ഇല്ലെങ്കിൽ എവിടെ തന്നെ ബോറോ ചെയ്യും. ബൈക്ക് ബോറോ ചെയ്തിട്ട് ഒരു നമ്പർ മാറ്റും. പിന്നെ ചെയിൻ സ്നാച്ചിങ് ചെയ്ത് ഉടൻ തന്നെ ദേ വാട്ട് ദേ ടു ഇസ് അവരവിടെ ഏതെങ്കിലും ഒരു ബിസിയുള്ള പാർക്കിംഗ് സ്പേസ് ആണെങ്കിൽ ആ ബൈക്ക് വെച്ച് വെക്കും. എക്സാമ്പിൾ മെഡിക്കൽ കോളേജാണ്, ആ വിജയകാന്ത് മുമ്പ് ട്രാഫിക് വാർഡൻ ആയിട്ടുണ്ടായി അവിടെ. അതുകൊണ്ട് ദേ ഹാസ് ഹി ഹാസ് ഈസി ആക്സെപ്റ്റ്. അവിടെ പോയി പാർക്കിംഗ് സ്പേസിൽ അവിടെ വെക്കും. സോ ആർക്കും ഒരു സംശയം വരവില്ല. പൂജപ്പുര, വട്ടിയൂർക്കാവ്, മ്യൂസിയം, ഫോർട്ട്, നേമം, മലയൻകീഴ്, വിളപ്പിൽശാല, ബാലരാമപുരം എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 20 മാല പൊട്ടിച്ച കേസുകൾ ഇവർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. 20 പവനോളം സ്വർണം ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. സംഘം 45 പവനിലേറെ സ്വർണം മോഷ്ടിച്ചതായാണ് കണക്കാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മാല പൊട്ടിക്കൽ വ്യാപകമായതോടെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ പ്രത്യേക ഷാഡോ പോലീസ് സംഘം രൂപീകരിച്ചത്. DCP അജിതാബീഗം, ACമാരായ റെജി ജേക്കബ്, KE ബൈജു തുടങ്ങിയവരാണ് അറസ്റ്റിനും അന്വേഷണത്തിനും നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്തനംതിട്ട പെരുമ്പട്ടിയിലാണ് ഇന്നത്തെ ദാരുണ സംഭവം. എലിഫന്റ് സ്ക്വാഡിലെ ഡോക്ടറെ ആന കുത്തിക്കൊല്ലുകയായിരുന്നു. ഡോക്ടർ ഗോപകുമാറാണ് ആനയുടെ കുത്തേറ്റ് മരിച്ചത്. മദപ്പാടുള്ള ആനയെ തളയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത്യാഹിതം. മരിച്ച ഗോപകുമാറിന്റെ കുടുംബത്തിന് 20 ലക്ഷം രൂപയുടെയെങ്കിലും ധനസഹായം നൽകണമെന്ന് കേരള വെറ്റിനറി ഓഫീസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. എലിഫന്റ് സ്ക്വാഡിലെ ഡോക്ടർ ഗോപകുമാറാണ് പത്തനംതിട്ട പെരുമ്പെട്ടിയിൽ ആനയുടെ കുത്തേറ്റ് മരിച്ചത്. ഇടഞ്ഞ ആനയെ മയക്ക വെടിവെക്കാൻ ശ്രമിക്കവെയായിരുന്നു സംഭവം. വായ്പൂർ സ്വദേശി രഘുവിന്റെ കോട്ടായ്ക്കൽ ഗംഗാപ്രസാദ് എന്ന ആനയാണ് ഡോക്ടറെ കുത്തിയത്. ഏറെ നാളായി മദപ്പാടിൽ കഴിഞ്ഞിരുന്ന ആനയെ ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ ചികിത്സിച്ചു വരികയായിരുന്നു. ഇന്ന് രാവിലെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതിനിടെ ആന ഇടയുകയായിരുന്നു. സ്ഥലത്ത് പരിഭ്രാന്തി പരത്തിയതിനെ തുടർന്ന് സമീപവാസികൾ എലിഫന്റ് സ്ക്വാഡിന് വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ സംഘം മയക്കുവെടി വെക്കാൻ ശ്രമിക്കവെയാണ് ഡോക്ടർക്ക് കുത്തേറ്റത്. ആദ്യം മയക്കുവെടി വെച്ചെങ്കിലും അത് ശരീരത്തിൽ തറച്ചിരുന്നില്ല. ഇതറിയാതെ അടുത്തെത്തിയ ഡോക്ടറെ ആന കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കുത്തേറ്റ ഗോപകുമാർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ഡോക്ടറുടെ മൃതദേഹം തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കഞ്ചാവ് മൊത്തവിതരണം നടത്തുന്ന വയനാട് സ്വദേശിയെ റൂറൽ SPയുടെ ഷാഡോ പോലീസ് പിടികൂടി. മാനന്തവാടി സ്വദേശി ഇബ്രാഹിമിനെയാണ് ഷാഡോ പോലീസ് വലയിലാക്കിയത്. താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പ്രതിയെയും കഞ്ചാവും കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ കഞ്ചാവ് മൊത്തവിതരണം നടത്തുന്ന വയനാട് മാനന്തവാടി കിഴക്കച്ചാലിൽ ഇബ്രാഹിമാണ് കോഴിക്കോട് റൂറൽ SP PH അഷ്റഫിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഷാഡോ പോലീസിന്റെ വലയിലായത്. വയനാട്ടിൽ നിന്നും എത്തിച്ച 4 കിലോ കഞ്ചാവ് താമരശ്ശേരി ചെക്ക് പോസ്റ്റിന് സമീപത്ത് നിന്നും ആവശ്യക്കാരന് കൈമാറുന്നതിനിടെയാണ് ഷാഡോ പോലീസ് പിടികൂടിയത്. ചില്ലറ വിപണിയിൽ 2.5 ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. കിലോക്ക് 11,000 രൂപ നിരക്കിലാണ് ഇയാൾ ചില്ലറ വിൽപ്പനക്കാർക്ക് കഞ്ചാവ് നൽകുന്നത്. താമരശ്ശേരി, ബാലുശ്ശേരി, കോഴിക്കോട് മേഖലകളിൽ ഇബ്രാഹിം പതിവായി കഞ്ചാവ് വിതരണം ചെയ്യുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പ്രതിയെയും കഞ്ചാവും കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ തിങ്കളാഴ്ച നാർക്കോട്ടിക് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. AVT യുടെ പത്തനംതിട്ട രാജഗിരി എസ്റ്റേറ്റിൽ നിന്ന് വ്യാപകമായി വൻമരങ്ങൾ മുറിച്ചു കടത്തുന്നു. സ്ലോട്ടിംഗ് കഴിഞ്ഞ് റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റുന്നുവെന്ന വ്യാജേനയാണ് വൻമരങ്ങൾ മുറിക്കുന്നത്. മരങ്ങൾ മുറിക്കാൻ വനംവകുപ്പിന്റെ അനുമതി വേണമെന്നിരിക്കെയാണ് കോടികൾ വിലമതിക്കുന്ന മരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തുന്നത്.
പത്തനംതിട്ടയിൽ എ വി ടി കമ്പനിയുടെ കൈവശമുള്ള രാജഗിരി എസ്റ്റേറ്റിൽ നിന്നാണ് അനധികൃതമായി ഖനമരങ്ങൾ മുറിച്ചു കടത്തുന്നത്. പാട്ടഭൂമിയിൽ നിന്ന് മരം മുറിക്കാൻ കർശന നിയന്ത്രണങ്ങൾ നിലനിൽക്കവെയാണ് തേക്ക്, പ്ലാവ്, ആഞ്ഞിലി തുടങ്ങിയ ഖനമരങ്ങൾ വൻതോതിൽ മുറിക്കുന്നത്. ഒരു നൂറ്റാണ്ടിലേറെ പ്രായമുള്ള വൻമരങ്ങളാണ് വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ മുറിച്ചു കടത്തുന്നത്. സ്ലോട്ടറിംഗ് കഴിഞ്ഞ റബ്ബർ മരങ്ങൾ മുറിക്കുന്നുവെന്ന വ്യാജേനയാണ് എ വി ടിയുടെ നിയമലംഘനം. പ്ലാവ്, തേക്ക് മുതലായത്, ആഞ്ഞിലി മുതലായ മരങ്ങളാണ് അവരെ അടുത്തിടെ അത് വെട്ടി കടത്തി. അത് കോടികൾ വിലമതിക്കുന്ന മരങ്ങളാണ്, ഒന്നോ രണ്ടോ അല്ല, നൂറും ഇരുന്നൂറിലധികം വലിയ മരങ്ങൾ അവർ വെട്ടി കടന്നു. കമ്പനിയുടെ കൈവശമുള്ള ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചും പരാതികൾ ഉയർന്നിട്ടുണ്ട്. റാണി ട്രാവൻകൂർ എന്ന ബ്രിട്ടീഷ് കമ്പനിയിൽ നിന്ന് 1945 എ ബി ടി ഭൂമി വാങ്ങിയെന്നാണ് രേഖകൾ. എന്നാൽ ഈ കമ്പനിക്ക് എവിടെ നിന്നാണ് ഭൂമി ലഭിച്ചതെന്നും ഭൂമി കൈമാറാൻ കമ്പനിക്ക് അവകാശമുണ്ടോ എന്നതും രേഖകളിൽ വ്യക്തമല്ല. എ ബി ടിയുടെ മുന്നാധാരം ഇപ്പോൾ ഉള്ളത് പകർപ്പ് മാത്രമാണ്. റാണി ട്രാവൻകൂർ റബ്ബർ കമ്പനിയുടെ കയ്യിൽ അവർക്ക് എങ്ങനെ ഈ ഭൂമി കിട്ടി? പാട്ടഭൂമിയായിരുന്നോ? അങ്ങനെയാണെങ്കിൽ അത് എ ബി ടി കമ്പനിക്ക് കൊടുക്കാൻ അധികാരമുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ സമഗ്രമായ അന്വേഷണം വേണം. ഇപ്പോൾ ഉള്ളത് ഇത് വെറും പകർപ്പ് ആയിട്ടുള്ള ആധാരം, ഇത് വിശ്വസനീയമല്ല. പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയിൽ നിന്ന് മരം മുറിക്കാൻ വനംവകുപ്പിന്റെ അനുമതി വാങ്ങണമെന്ന് ഹാരിസൺ കേസിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഉടമസ്ഥാവകാശത്തിൽ പോലും വ്യക്തതയില്ലാത്ത ഭൂമിയിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന മരങ്ങൾ എ ബി ടി മുറിച്ചു നീക്കുകയാണ്. രാജഗിരി എസ്റ്റേറ്റിൽ നിന്ന് 200-ലധികം വൻമരങ്ങൾ മുറിച്ചു കടത്തിയിട്ടും കമ്പനിക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ക്യാമറാമാൻ ജയപ്രകാശിനൊപ്പം ദിൽജിത്ത് സി ജി, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.